നമ്മൾ കഴിഞ്ഞ പേജിൽ ഇൻഡിവിജ്വൽ ആയിട്ടും ഡുവോ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഡ്രിൽസും കാര്യങ്ങളൊക്കെ നോക്കി. ഈ ഒരു പേജിൽ ഈ ഒരു ലോങ് ബോൾ സ്കില്ലിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ടെക്നിക്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പിങ് എന്ന് പറയും. ഈ ഒരു പിങ് എന്ന് പറയുന്ന ഒരു പാസ് എന്ന് പറയുന്നത് വളരെ ലോങ് ഡിസ്റ്റൻസിൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നൊരു ബോളാണ്. വിങ് ടു വിങ് ഒക്കെ നല്ല കൗണ്ടർ അറ്റാക്ക് ഒക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ്. ഇതിൻ്റെ ടെക്നിക്ക് നോർമൽ ഷൂട്ടിംഗ് ടെക്നിക്ക് പോലെ തന്നെ ഈ ഒരു ഏരിയ യൂസ് ചെയ്തിട്ട് വളരെ പവർഫുൾ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ബോൾ സെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്കില്ല് നിങ്ങൾ എപ്പോഴും കളിക്കുമ്പോഴൊക്കെ ഈ ഒരു സിറ്റുവേഷൻ വിങ് ടു വിങ് ഒക്കെ ബോൾ എത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടാമതായി നമ്മൾ പാസിലും കാര്യങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ഇൻസ്വിങ് ലോങ് ബോളും അതുപോലെ ഔട്ട്സ്വിങ് ലോങ് ബോളുമാണ്. ഇൻസ്വിങ് ലോങ് ബോൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് പാസിങ്ങിൽ യൂസ് ചെയ്ത അതേ ടെക്നിക്ക് തന്നെ, പക്ഷേ കൂടുതൽ സൈഡിലേക്ക് പോകാതെ അത്യാവശ്യം ചെറിയൊരു സെൻറ്ററിൽ നിന്ന് ചെറിയൊരു റൈറ്റ് സൈഡിൽ മാത്രം പോയിട്ട് അടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു സ്കില്ല് നിങ്ങൾക്ക് ലോങ് ബോൾ അതുപോലെ ക്രോസൊക്കെ ചെയ്യുമ്പോൾ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ക്രോസ് കോർണർ കിക്കൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്കില്ല് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വേറെ വെറൈറ്റി ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് ഇതിനോടൊപ്പം തന്നെയുള്ള ഔട്ട് സ്വിങ്ങർ ക്രോസ് അല്ലെങ്കിൽ ലോങ് ബോൾ. ഇത് ചെയ്യുവാൻ വേണ്ടി നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ആ ഒരു പൊസിഷനിൽ ഈ ഒരു മോഷൻ അപ്ലൈ ചെയ്തിട്ട് ലോങ് ബോൾ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതും നിങ്ങൾ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ വെറൈറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലോങ് ബോൾ ടെക്നിക്ക് എന്ന് പറയുന്നത് ചിപ്പും അതുപോലെ ചോപ്പും എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. ചിപ്പ് എന്ന് പറയുന്നത് ചെറിയൊരു ഡിസ്റ്റൻസിൽ നിങ്ങളെ മുമ്പിലൊരു ഡിഫൻഡറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിലുള്ള പ്ലെയറിന് വെറുതെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ ആ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ബോളിൻ്റെ ഈ ഒരു അണ്ടർ ഏരിയയിൽ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ പോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചോപ്പ് എന്ന് പറയുന്ന സ്കില്ല് ലൈറ്റായിട്ടൊരു ഫ്ലിക്ക് ചെയ്യുന്ന രീതിയിൽ ബോളിൻ്റെ പരമാവധി താഴെ ഭാഗത്ത് അടിക്കുന്നൊരു ടെക്നിക്കാണ്. അപ്പോൾ ഈ ഒരു സ്കില്ല് നിങ്ങൾ ലേൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.